മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ. നമസ്കാരം, വെട്ടൻ ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. ധീമ ഗോൾഡൻ ഡയമണ്ട്സ് നെവർ എൻഡിംഗ് ട്രസ്റ്റ്. കോവിഡ് കാലത്തോടെ നിലച്ച എഴുത്ത് ലോട്ടറി ചൂതാട്ടം തിരൂരിൽ വ്യാപകമാവുന്നു. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി കഴിഞ്ഞ ദിവസം തിരൂർ മാർക്കറ്റ് പരിസരത്ത് ലോട്ടറി കച്ചവടക്കാരനും ചൂതാട്ടത്തിൽ ഏർപ്പെട്ടയാളും തമ്മിലുള്ള വാക്കേറ്റം തെരുവിൽ കയ്യാങ്കളിയിലാണ് കലാശിച്ചത്. വിശദമായ വാർത്ത കാണാം. ശനിയാഴ്ച രാത്രിയോടെയാണ് തിരൂർ മത്സ്യ മാർക്കറ്റ് പരിസരത്തെ ലോട്ടറി കച്ചവടക്കാരനും ലോട്ടറി ചൂതാട്ടത്തിൽ ഏർപ്പെട്ടയാളും തമ്മിൽ സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി വാക്കേറ്റവും തുടർന്ന് തെരുവിലിറങ്ങി കയ്യാങ്കളിയിലും കലാശിച്ചത്. സാധാരണക്കാരായ ലോട്ടറി കച്ചവടക്കാരുടെ മറപിടിച്ചാണ് ഇത്തരം ലോട്ടറി ചൂതാട്ടക്കാർ നഗരത്തിൽ വിലസുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. മിനിയാന്ന് രാത്രിയിൽ ഒരു 8:30 സമയമായിട്ടുണ്ട്. ആ സമയത്താണ് അവിടെ നമ്മളെ ടാക്സി സ്റ്റാൻഡിലെ ഇരുടാണ് ഒരുപാട് ആള് ഭയങ്കര സംസാരം കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഞാനിവിടെ നിന്ന് ഓടി ചെന്ന് നോക്കുമ്പോൾ രണ്ട് ബാച്ചായിട്ട്, അതായത് ലോട്ടറി കച്ചവടക്കാർ, ഈ എഴുത്ത് ലോട്ടറിൻ്റെ കച്ചവടക്കാരും അത് എഴുതാൻ വേണ്ടി ചെന്ന ആളും കൂടിയ അവരെ രണ്ട് ടീമായിട്ട് ഭയങ്കര പ്രശ്നത്തിലാണ് നീങ്ങുന്നത്. ചോദിച്ചറിഞ്ഞ് നോക്കുമ്പോൾ തലേ ദിവസം എഴുതിയ ലോട്ടറിൻ്റെ 40 രൂപ ബാലൻസ് ഉണ്ട്, അത് കൊടുക്കാത്തതിനാണ് അവരിങ്ങോട്ട് തെരഞ്ഞു വന്നിട്ടുള്ളത്. ഇവരെ കണ്ടെത്തിയുള്ള പ്രശ്നങ്ങളൊന്നും ഈ പോക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ തിരൂര് ഭയങ്കര പ്രശ്നത്തേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഇതിനുള്ള നല്ലൊരു നടപടി നമ്മുടെ ഇവിടെ മുനിസിപ്പാലിറ്റി അധികൃതരും പോലീസുകാരും ഇതുപോലെ തന്നെ മറ്റു വേണ്ടപ്പെട്ടവർ എല്ലാവരും അതിലിടപെട്ടിട്ട് അതിന് തീരുമാനമാക്കണം. ഒരു കട മാത്രമല്ല എഴുത്തിൻ്റെത്, അനവധി കടകളുണ്ട്. എല്ലാം സ്വകാര്യമായിട്ടാണ്, അത് എഴുതാൻ പോകുന്നവർക്ക് നല്ലോണം വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് അത് എവിടെയെന്നുള്ളതൊന്ന് കണ്ടെത്തിയിട്ട് അതിനെ ബ്ലോക്ക് ചെയ്യണം. തിരൂർ നഗരത്തിലും പരിസരങ്ങളിലുമായി 70 ലോട്ടറി കടകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ജില്ലയിലെ ഏറ്റവും വലിയ ലോട്ടറി വ്യാപാര മേഖലയാണ് തിരൂർ. 200 തൊഴിലാളികളാണ് ഈ മേഖലയിൽ ജോലിയെടുക്കുന്നത്. സാധാരണക്കാരായ ലോട്ടറി തൊഴിലാളികളുടെ മറപിടിച്ചാണ് എഴുത്ത് ലോട്ടറി സജീവമാകുന്നത്. ദിനേന 2,000 രൂപയ്ക്ക് വരെ ലോട്ടറി എഴുതി ചൂതാട്ടത്തിൽ ഏർപ്പെടുന്ന നിരവധി ആളുകളാണ് ദിനം പ്രതി എന്നോണം തിരൂരിലെത്തുന്നത്. മൊബൈൽ ആപ്പ് വഴി മണിക്കൂറുകൾ ഇടവിട്ട് ചൂതാട്ടം നടത്തുന്നവരും ഏറെയാണെന്നാണ് വിവരം. കോവിഡിന്റെ മഹാമാരി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ടൗണ് ഉണർന്നു വരുന്നൊരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാം തിരൂരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിധത്തിലുള്ള വ്യാപാരങ്ങളും നടക്കുന്ന ഒരു വ്യാപാര കേന്ദ്രമാണ് തിരൂർ. അപ്പോൾ ഇന്ന് ഈ പത്രക്കാരോടൊപ്പം നമ്മൾ ഇവരെ മുമ്പിൽ വന്നതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മുടെ തിരൂരിൽ ഈ ലോട്ടറി കച്ചവടം നമുക്കറിയാം, ഇപ്പോൾ ഈ ഗൾഫ് ബസാറിൻ്റെ ഈ ഓരത്ത് ഒരുപാട് ലോട്ടറി കച്ചവടക്കാരുണ്ട്. വളരെ നല്ല രീതിയിൽ കുടുംബം പുലർത്തുന്ന ഒരുപാട് നല്ല നല്ല കച്ചവടക്കാരുണ്ട്. കാരണം ഈ വെയിലത്തും മഴയത്തൊക്കെ ഇത് വിറ്റിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് വളരെ അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരുപാട് നല്ല നല്ല കച്ചവടക്കാർ, ഇത്തരം കച്ചവടക്കാരുടെ മറ ചാരി നിന്നുകൊണ്ട് ഈ തിരൂരിൽ ഒറ്റ നമ്പർ ലോട്ടറി എന്ന് പറയുന്ന രൂപത്തിൽ, ഇപ്പോൾ നമുക്കറിയാം കേരള സംസ്ഥാന സർക്കാരിൻ്റെ നറുക്കെടുപ്പിൽ വരുന്ന പ്രൈസിനോടനുബന്ധിച്ചിട്ട് വരുന്ന ആ നമ്പറിൽ എഴുതിയിട്ടുള്ള ഒരു കളിയുണ്ട് തിരൂരിൽ. അതിപ്പോൾ ഇതിന് മുന്നേക്ക് ഒരുപാട് പ്രാവശ്യം റെയ്ഡ് നടന്നതാണ്. ഒരുപാട് സമയത്ത് ഇതിൻ്റെ ഇത്ര ആൾക്കാരെ, ക്രിമിനൽസിനെ ഇതിൻ്റെ പിന്നെ അധികാരപ്പെട്ടവർ കൊണ്ടുപോയതുമാണ്. ഇപ്പോൾ മിനിയാന്ന് ഇവിടെ ഉണ്ടായ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ടാക്സി സ്റ്റാൻഡിൽ ഇപ്പോൾ ഒരു ലോട്ടറി കച്ചവടക്കാരനും ഈ ഇത്ര എഴുതുന്ന ഒരു കക്ഷിയും തമ്മിൽ ഭയങ്കര അടി നടക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഞങ്ങളിത് പോയിട്ട് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത്, ഈ ലോട്ടറി എഴുതാൻ വേണ്ടി വന്നവന് വെറും 40 രൂപ ആ ഷോപ്പിൽ കൊടുക്കാനുണ്ടായിട്ട് അതിൻ്റെ പേരുണ്ടായ കച്ചറയാണ് അവിടെ. കാരണം 2,000 രൂപക്കാണ് ഡെയിലി ഇവർ ലോട്ടറി എഴുതുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നല്ല രൂപത്തിൽ കുടുംബം പുലർത്തുന്ന ഇത്തരം കച്ചവടക്കാരുടെ മറ ചാരിയിട്ട് ഒരു കുടുംബത്തിനെ ഒരുമിച്ച് വഴിയാധാരാക്കുന്ന രൂപത്തിൽ ഇതിൻ്റെ മറവിൽ ഈ ലോട്ടറിയിൽ ഒറ്റ നമ്പർ എഴുതുന്ന ഒരു വലിയ സംഘം തിരൂരുണ്ട്. അപ്പോൾ നമ്മൾ മേൽ പറഞ്ഞ പോലെ ഒരു ലോട്ടറിൻ്റെ പ്രൈസിൻ്റെ അടിസ്ഥാനത്തിലല്ലത്, ഇത് സ്പെഷ്യലായിട്ട് മൊബൈലിൽ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ആപ്പിലൂടെ, ഇപ്പോൾ വാട്സപ്പിലൂടെയൊക്കെ നമുക്ക് വേണ്ട നമ്പറുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു, ആ നമ്പറുകൾ 2.5 മണിക്കൂർ ഇടവിട്ടിട്ട് പ്രൈസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് തിരൂരിൻ്റെ വലിയൊരു ഭവിഷ്യത്തായിട്ട് മാറും. ഒരുപാട് കുടുംബങ്ങൾ ഇതുകൊണ്ട് വഴിയാധാരാവും. അപ്പോൾ ഇത്തരം ലോട്ടറിയുടെ മറവിൽ നടത്തുന്ന മാഫിയകളെ, ചൂതാട്ട മാഫിയകളെ നമ്മൾ പൊതുജനമധ്യത്തിൽ കൊണ്ടുവരേണ്ടതാണെന്നും അവർക്ക് അതിന് വേണ്ട കറക്റ്റ് ശിക്ഷാ നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നാണ് തിരൂരിലെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ളവർക്ക് എനിക്ക് ഈ മാധ്യമ പ്രവർത്തകരോട് മുന്നിൽ പറയാം. ലോട്ടറി മേഖല ചൂതാട്ടത്തിന് വഴിമാറുമ്പോൾ തകർന്നു പോകുന്നത് സാധാരണക്കാരായ ലോട്ടറി തൊഴിലാളികളും നിരവധി കുടുംബങ്ങളുമാണ്. അധികൃതരുടെ ഭാഗത്തു നിന്ന് ആവശ്യമായ പരിശോധന നടപടി ഇല്ലെങ്കിൽ തിരൂർ നഗരം ലോട്ടറി ചൂതാട്ടശാലയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. വെട്ടം ന്യൂസ് തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.